Season 2. ഏറ്റവും കഠിനമായിട്ടുള്ള പാതകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലായിരിക്കും. തീഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മുടെ മത്സരാർത്ഥികൾ കണ്ടെത്തുന്നത് നല്ല ചിരിയുടെ നല്ല മുഹൂർത്തങ്ങളും. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സൂപ്പർലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. രാഷട റിമി, കോമഡി സ്റ്റാർസിന്റെ ഇതുവരെയുള്ള യാത്രയിലെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. രാഷട എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? കാരണം മലയാള സിനിമയിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇന്ന് ഈ വേദിയിലെത്താൻ പോകുന്നത്. 50 വർഷത്തിനപ്പുറമായിട്ടുള്ളൊരു കരിയർ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ 500-ൽ പരം സിനിമകൾ, കൂടാതെ നമ്മുടെ ഏറ്റവും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് ഇന്ന് ഇവിടെ എത്താൻ പോകുന്നതെന്ന് വലിയൊരു സന്തോഷമുണ്ട്. രാഷട നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്താലോ? ഒരു കാര്യം പറയട്ടെ, മലയാള സിനിമയ്ക്ക് 90 വർഷത്തെ ചരിത്രമാണുള്ളത്. അതിൽ പകുതിയിലധികം, അതായത് 52 വർഷത്തോളം മലയാള സിനിമയിൽ ഇപ്പോഴും പ്രസൻറ്റും വളരെ എന്താ പറയുക, ഒരു ഭാഗ്യ നക്ഷത്രമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ഗ്രേറ്റ് ആക്ട്രസ്സാണ്. 1963 ഭാഗ്യജാതകം എന്ന സിനിമയിലൂടെ വന്ന് ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞ പുഷ്പം പോലെ നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഷീലാമ്മയെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചി, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ വരുന്നത്. അതെ, കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. എന്ത് ചേച്ചി, ഇത് കാണാറുണ്ടല്ലോ പ്രോഗ്രാം? പിന്നെ ഈ എപ്പോഴും മനസ്സിങ്ങനെ ആർക്കായാലും ശരി വേദനിച്ചിരിക്കുമ്പോൾ കോമഡി പറ്റിയുള്ള ഇങ്ങനെയുള്ള ഷോസൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അത്രത്തോളം എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും, അതും കോമഡി സ്റ്റാർസ് വളരെ ഇഷ്ടമാണ്. സീസൺ 2 ആണ്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയിട്ട് എൻ്റെ 44 വർഷമാകുന്നുണ്ട്. അപ്പം എൻ്റെ മോഹിനിയാട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ചേച്ചി വന്നത് ശ്രീമന്തപുത്രൻ എന്ന് പറഞ്ഞാൽ നസീർ സാറായിട്ടുള്ള പടമാണ്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ അത് ഇതൊന്നും അല്ല, ഇപ്പോഴും സൗന്ദര്യത്തിന് കുറവില്ല, അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കണ്ടാലും കണ്ണു വിടും. അപ്പോൾ സെറ്റിലിങ്ങനെ നടന്നിട്ട് ചേച്ചി നടന്നു പോകുമ്പോഴത്തേക്കും നസീർ സാറ് ഉമ്മൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴാണ് ഉമ്മൊക്കെയൊക്കെ പറയും, ഏത് ആംഗിളിൽ നോക്കിയാലും അതി സുന്ദരി. ചേച്ചിയെ കുറിച്ച് പറയുന്നതാണ് സ്വഭാവം. ചേച്ചിയുടെ സ്വഭാവം ഞാൻ ഇന്ന് വരെ കുറേ സിനിമകളിൽ അനുശേഷം ആരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഈ സൗന്ദര്യം പോലെ തന്നെയാണ് ആ സ്വഭാവം, ഒരു നല്ല നിർമ്മല ഹൃദയത്തിനുടമ. ചേച്ചി, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്, ആരും എന്നെ ദേഷ്യപ്പെടുന്ന പോലെ നടന്നിട്ടില്ല. പണ്ട് ചേച്ചി ഇതേപോലെ ദേഷ്യപ്പെട്ട ഒരു സംഭവം ബഡായി ബംഗ്ലാവിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും കേട്ടതാണ്, പക്ഷെ എന്നാലും ചേച്ചി ഓർമ്മ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന പ്രൊഡ്യൂസർ. അയ്യോ, അത് ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടെ പറയണോ? അയ്യോ, ഇത് 10-ാമത്തെ പ്രാവശ്യം ഒരു സിനിമ കാണുന്ന പോലെയാണ്. അതായത് അപ്പോൾ കുറേ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് പേരൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നു, ഇങ്ങനെ ഡേറ്റ്സൊക്കെ മേടിച്ചു. അവിടെ നിന്ന് ഒരു ഒരു പാട്ട് അവർ വന്ന് റെക്കോർഡൊക്കെ ചെയ്തു. ചെയ്തിട്ട് വന്ന് പറഞ്ഞു, ഇന്ന ദിവസമാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് പോയി ഞാൻ. അപ്പോൾ ആദ്യം പോയ ഉടനെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൽ ഹീറോ, മനസ്സിലായോ? പോയ ഉടനെ ആദ്യ രാത്രി സീനാണ് അന്ന്. ഒരു കട്ടിൽ അതിൽ കുറേ പൂക്കൾ, കുറേ മാലകളൊക്കെ ഇങ്ങനെ തൂങ്ങുന്നു. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത് ഷൂട്ടിംഗ് പോകുന്നു, അത് എന്ത് ഏത് പടമാണോ, ആരാണ് ആരാണ് അഭിനയിക്കുന്നത് അതൊന്നും നോക്കാറില്ല ഞാൻ. പോയി അന്നത്തെ ഫസ്റ്റ് നൈറ്റ് സീൻ, ആ കാലത്ത് ഒരു 9 മണി മുതൽ രാത്രി 9 മണി വരേക്കും അയാളിതാ എൻ്റെ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ 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 ചാരിച്ച് നിൽക്കുക. എന്തൊക്കെ ഫസ്റ്റ് നൈറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക്, എങ്ങനെയൊക്കെ സീരീസ് പടങ്ങളിലൊക്കെ കാണണമെന്ന്. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, അയാൾ ബ്രേക്ക് പോലെ അയാൾക്ക് വേണ്ട. അവരാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ബ്രേക്കാണ് ശരി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാം പോയി വല്ലതും കഴിച്ചോളൂ എന്നൊക്കെ പറയാം. ആർട്ട് ബാക്കിയുള്ള ടെക്നീഷ്യൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിച്ചിട്ട് വരും. 9 മണി വരയ്ക്കും എനിക്ക് അങ്ങ് ആകപ്പാട് കട്ടിലിൽ കിടക്കാം, ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് തിരിയുക, കട്ടിലിൽ ചാടിയോ അങ്ങോട്ട് പോവാം, ഇതെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞുണ്ട് അവ ശരി, നാളെ ഷൂട്ടിംഗ് ഉണ്ട്, നാളെ ഒരു ഒരാഴ്ചത്തേക്കാണ് മേടിച്ചിരിക്കുന്നത് കോൾ ഷീറ്റ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, ഫോൺ വന്നോണ്ടോ പോവാന്ന്.
വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വരുന്നില്ല, കുറേ നേരമായി ഫോൺ വരുന്നില്ല. കാലത്ത് 9 10 11 പിന്നെ അവിടെ പ്രൊഡ്യൂ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ ഓടി വന്നു. വന്നിട്ട് അമ്മ ഒരു കാര്യമുണ്ട് പറയണം, പ്രൊഡ്യൂസർ അമേരിക്കയിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അയ്യോ അതെന്താന്ന് ചോദിച്ചു. അങ്ങേർക്കെ ഞാൻ ഞങ്ങൾ ഇപ്പോഴാണ് അമ്മ അറിഞ്ഞത്, നിങ്ങളുടെ കൂടെ നിങ്ങളെ തൊട്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ തൊടാനൊക്കോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാനൊക്കോ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കോ ഒരു പടം ഹീറോ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, അതിനു വേണ്ടിയാണ് ഇത്രയും ചിലവ് ചെയ്ത് ഇവിടെ വന്ന് ഈ പടത്തിൽ അഭിനയിക്കാനായിട്ട് നിങ്ങളെ ബുക്ക് ചെയ്തതും ഈ പാട്ട് റെക്കോർഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാട് തല ചുറ്റി. എന്നാലും സന്തോഷം. പിന്നെ 6 എനിക്ക് നല്ലതുപോലെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാനൊത്തു. അതുപോലെ വേറൊരു കാര്യമുണ്ട്, അതായത് ഒരു ഹെവി റോള് ഇന്ന് മലയാളത്തിൽ ചെയ്യാൻ നായികമാരില്ല. സത്യം. ഇപ്പം ഞാൻ പറയും, ഒരു പെണ്ണിൻ്റെ കഥ എന്നുള്ള സിനിമ ഉണ്ടെങ്കിൽ ആര് ചെയ്യും മലയാളത്തിൽ? വാഴവേയമായ എന്നുള്ള പടത്തിൽ ആ ഭാര്യയുടെ കാര്യം ആര് ചെയ്യും മലയാളത്തിൽ? ആ സ്ഥലമൊക്കെ ഇപ്പോഴും ആ സ്പേസ് ഇപ്പോഴും വേക്കൻ്റ് ആണ്, ആരും വരുന്നില്ല മുമ്പോൾ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ അടുത്ത് നല്ല കഥകളില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് നല്ല കഥകൾ തിരഞ്ഞെടുത്ത് നല്ല നോവലൊക്കെ വായിക്കാനുള്ള സമയമില്ല. കാരണം പെണ്ണുങ്ങളുടെ കഥ കാണാനായിട്ട് പെണ്ണുകൾ തിയേറ്ററിലേക്ക് വരേണ്ട ആവശ്യമില്ല. സീരിയലിൻ്റെ മുന്നേഴ്ച പോയി ഇരുന്നാൽ മതി. എല്ലാം പെണ്ണുങ്ങളുടെ കഥയാണ്. ചീത്തയായ സ്ത്രീയായാലും നല്ല സ്ത്രീയായാലും അമ്മായിയമ്മ എപ്പോഴും ചീത്ത സ്ത്രീയാണ്. എന്തിനായി അമ്മായിയമ്മയെ കൊണ്ട് ചീത്തയായിട്ട് കാണും? നല്ല അമ്മായിമാരും ഉണ്ടാവില്ലേ ലോകത്ത്? അങ്ങനെ അത് കാരണം അങ്ങനെ പെണ്ണുകളൊക്കെ തിയേറ്ററിൽ വരുന്നത് കുറഞ്ഞു. ചേച്ചി വീണ്ടും ഡയറക്ഷൻ രംഗത്തേക്ക് കാലുവയ്ക്കാൻ പോവാണെന്നൊരു ന്യൂസ് കേട്ടു, ഉള്ളതാണോ ചേച്ചി? ശരിയാണ്, ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. കഥയും എൻ്റെ സ്വന്തം കഥ തന്നെയാണ്, ഞാൻ ചെറുകഥ എഴുതി പത്രത്തിൽ വന്ന ഒരു കഥയാണ്. എന്തായാലും ഷീല ചേച്ചി, ഇന്നത്തെ ഇത് വളരെ സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ് മീര രാജ്ചേട്ടാ, അല്ലേ? കാരണം 50 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നസീർ സാറ്, സത്യൻ സാറ്, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ്, അതുല്യ പ്രതിഭ, എത്ര ആദരിച്ചാലും എത്ര നമ്മൾ ബഹുമാനിച്ചാലും റെസ്പെക്ട് ചെയ്യാലും മതി വരത്തില്ല. ചേച്ചിയുടെ ഈ സാന്നിധ്യം, ചേച്ചിയുടെ അനുഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ചേച്ചിയുടെ പകർന്നു കിട്ടുന്നു. എന്താ പറയുക, വലിയൊരു നമസ്കാരം എല്ലാവരും കൂടെ ചേർന്ന്. ഇനിയും ചേച്ചി ഇതേപോലെ തന്നെ അല്ലേ വർഷങ്ങളോളം ജീവിക്കാനും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനും. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇതിനൊക്കെ ഞാൻ അർഹതയാണോ എന്ന് എനിക്ക് എത്ര 1000 കഴിഞ്ഞാലും ചരിത്രത്തിൽ ശീലാമെന്നൊരു സംഭവമുണ്ട്. കാര്യം ഇത്രയും വർഷം നിന്ന് ആർക്ക് നിൽക്കാൻ പറ്റും? എന്തായാലും ഷീലാമ്മ ഇവിടെ എത്തി, നമ്മുടെ മലയാളത്തിൻ്റെ ഒരു എവർ ഗ്രീൻ ആക്ട്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് റിമി, നമുക്ക് എന്തെങ്കിലും ഗ്രീനറി ആയിട്ട് ഒരു ടച്ചിൽ ഷീലാമ്മേനെ ഒന്ന് വെൽക്കം ചെയ്താലോ? ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഒരു പച്ചമയം. ഓക്കെ, ആക്കി. കൊഞ്ചും മൈനാക്കളേ, കൊഞ്ചും മൈനാക്കളേ, ഈ കുരൽ കേട്ട് ഒന്ന് കൂടുങ്ങൾ. അടയന്റി വര വേണ്ടും എൻ ദീപാവലി മണ്ടിരൈ, എൻറി വര വേണ്ടും എൻ ദീപാവലി മണ്ടിരൈ. നാളെ വരും കനവ് അതിൽ ഞാൻ എൻ നമ്പനും, നാം നടതും രോജാ കൊഞ്ചും മൈനാക്കളേ, കൊഞ്ചും മൈനാക്കളേ, ഈ കുറു കേട്ട് ഒന്ന് കൂടുങ്ങൾ. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ അധ്യായത്തിൽ ഇവിടെ സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്കീമിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. വെൽക്കം ടു ദ ഷോ. നമ്മുടെ ഒരു മലയാള സിനിമയുടെ ട്രാൻസിഷനൊക്കെ കണ്ടൊരാളാണ് ഷീലം. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് നടന്മാരുടെ, ആക്ടേഴ്സിൻ്റെ പേര് പറയാം. അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഷീലമ്മയുടെ ഒരു ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് എന്താണോ അത് പറയാം. നസീർ സാറ്, ഹാൻസം. ഹാൻസം, ഓക്കെ. സത്യൻ സാറ്, ടാലന്റഡ്. മധു സാർ, മാൻലി. ഉമ്മർക്ക, വെരി ഗുഡ് മാൻ. വെരി ഗുഡ് മാൻ. ഷീലമ്മ, ഇവിടെ ഷീലമ്മ ഇല്ലാത്ത സമയം രാജ്ചേട്ടൻ മധു സാറിൻ്റെ ശബ്ദവും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഷീലമ്മ വന്നതുകൊണ്ട് രാജ്ചേട്ടാ, ഷീലമ്മയുടെ പ്രസൻസിൽ തന്നെ നമുക്ക് ഒന്നൊന്ന് ചെയ്ത് നോക്കിയാലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, വെറുതെ ജസ്റ്റ് ഫോർ എ ട്രൈ, ഒരു വലിയ ഐഡിയ എടുത്തേ. ഹലോ,
കല്യാണം കഴിഞ്ഞ് കഴുത്തമ്മ കടാപ്പുറം വിട്ട് പോകും. ഞാൻ ഈ കടാപ്പുറത്തെല്ലാം പാടി പാടി എന്റെ ചങ്ക് പൊട്ടി ചാവും കരുത്തമ്മ, എന്റെ ചങ്ക് പൊട്ടി ചാവും. കൊച്ചുമുതലാളി, ഈ കടാപ്പുറത്ത് നമ്മൾ പാടി പാടി നടന്നില്ലേ? അത് കാരണമാണോ കൊച്ചുമുതലാളിയുടെ കാലെല്ലാരും തല്ലി ചതച്ചത്? ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത്. കർത്തമ്മ, എന്റെ കർത്തമ്മ. മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ. എന്നാലും നീ എന്നെ തേച്ച് കളഞ്ഞല്ലോ കറുത്തമ്മേ. നിങ്ങൾ ആരാ? ഞാൻ പഴഞ്ഞി. പഴങ്കഞ്ഞിയോ? പഴങ്കഞ്ഞിയല്ല, പളനി. ഓ, കറുത്തമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് വെളുത്തമ്മയാണല്ലോ. എന്നാലും എന്റെ കറുത്തമ്മേ, എന്തോ ഞാൻ പുറംകടലിൽ മീൻ പിടിക്കാൻ പോയപ്പോ നീ എന്നെ തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തെപ്പുപട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ല പെണ്ണേ, തേച്ചിട്ട് പോയില്ല പെണ്ണേ. ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വഴിയായില്ലേ, പെരുവഴിയായില്ലേ. എന്തൊക്കെയായിരുന്നാലും ഈ കറുത്തമ്മ എൻ്റെ അല്ലേ? എൻ്റെ അല്ലേ കറുത്തമ്മ? അല്ല, വിടടാവളെ. പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാന്നി മല ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ. ഓർമ്മയുണ്ടോ എന്നെ? എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നു. മറന്നുപോയോ എന്നെ? മറക്കാനൊക്കോ ഈ മുഖം. അല്ല, ഇതാരാ? ഇതേതാ ഈ ചേട്ടൻ? മാമനക്കേറി ചേട്ടൻ എന്ന് വിളിക്കുന്നോടി. അല്ല, എനിക്ക് മനസ്സിലായില്ല ഈ കീ ഒക്കെ ആയിട്ട്. ഇത് എന്റെ കുതിരയുടെ കീ. എന്നിട്ട് കുതിര എവിടെ? എന്റെ കുതിര കൂടെ ഇല്ലെന്ന് കരുതി. നീയൊക്കെ എന്റെ മേലിൽ കുതിര കയറണ്ട. കസ്തൂരി മാന്നി മല ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാന്നി മല ശരമേതു, കൽഹാര പുഷ്പങ്ങൾ. അവിടെ വേണ്ട, ഞാൻ വേറെ വല്ലതാണെന്ന് തെറ്റിദ്ധരിക്കും. ഈ പഴത്തിന്റെ ബാക്കി കയ്യിലുണ്ടോ? ഇല്ല. രണ്ടുപേരെ കയ്യിലില്ലല്ലോ. ഇല്ല ഇല്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ട് പ്രേമിക്കാം, എന്റെ സഹോദരിമാരല്ല. പണ്ട് ഞാൻ കുതിര എണ്ണയിടുന്ന സമയത്ത് ജനലിൽ കൂടി ഒളിച്ചു നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, ഇന്നാണെങ്കിൽ ഞാൻ വരത്തില്ല. ഷീലയ്ക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇത് കള്ളിച്ചെല്ലമയിൽ ഉപയോഗിച്ച ജമ്പർ. ഇതെന്റെ ഷീല ഉപയോഗിച്ച ചീല. ഇത്
ഷീലയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നൂത്ത് കാണിക്കുന്നില്ല. പകുതി കയറിപ്പോയി. ഞാൻ കരിമ്പരയിൽ കയറാൻ ഉപയോഗിച്ച എന്റെ ലുങ്കി. എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചെമ്മീൻ ഉപയോഗിച്ച ജിമിക്കി. ഇതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ പിള്ളേർ ഉറിയടിക്ക് ഉപയോഗിക്കുന്നു. ഞാൻ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഐ ലവ് യു. അത് നിർത്തി. അശ്വിനി അവളെ തൊട്ടാൽ അത് നിന്നെ ഇടിച്ച് ഞാൻ പമ്പ കടത്തുമിടാം. അശ്വിനെ മനസ്സിലായില്ല. ഇവർക്കാർക്കും എന്നെ മനസ്സിലായില്ല. ഇപ്പോളോ ആരാണത്? തീപ്പട്ടി കോലെ കണ്ടു പിടിച്ചല്ലോ. നീ എത്ര സുന്ദരിയായിരിക്കുന്നു. പഴയതിലും നീ സുന്ദരിയായിരിക്കുന്നല്ലോ. വരൂ, നമുക്ക് ആ പ്രതിമയുടെ അറ്റത്ത് പോയി ഒളിച്ചു കളിക്കാം. പേടിയാവുന്നു നിങ്ങളെ കണ്ട. എന്നാൽ ആ വെള്ളത്തിൽ മുങ്ങാങ്കുഴി ഇട്ട് കളിക്കാം. ശീലയെ എനിക്ക് കൊണ്ടുപോകണം. ശരിക്ക് കൊണ്ടുപോകണം. എനിക്ക് കൊണ്ടുപോകണം. ശരിക്ക് മതി. ശീലമ്മക്ക് ആരോട് വേണം പോകാനായിട്ട്? എന്നോട് വേണമെന്ന് പറയൂ. അശ്വിനോട് വേണോ? മൂന്ന് പേരും പോകുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടം. എല്ലാരും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഒരു ട്രെൻഡിന് പറ്റിയ ഒരു പാട്ട് അങ്ങ് പ്ലേ ചെയ്താലോ? നിങ്ങൾ എല്ലാരും ശീലമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന എന്റെ ചിമിക്കും കമ്മൽ എന്റെ പ്രിയപ്പെട്ട ഷീലയ്ക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോയേക്കാം. ജീവിതത്തിൽ ആദ്യമായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ ഇത് ആസ്വദിക്കായിരിക്കും. ഓ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇത്ര വലിയ ആൾക്കാരെ ആയതുകൊണ്ട് മനസ്സ് ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന്. ഞാൻ പോയാ പിന്നെ എന്നെ പറ്റി എന്തായിരിക്കും നിങ്ങളെ? അതെ, ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് സത്യം. എന്തായാലും കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയില് ഈ അനുഗ്രഹീത കലാകാരിയുടെ ഒരു പ്രസൻസോട് കൂടി നമ്മളെല്ലാം ഒത്തിരി ഓണേർഡ് ആയിരിക്കുകയാണ്. ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി ജഡ്ജിങ് സീറ്റിലിരുന്ന് ചേച്ചി ഇന്ന് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അണിയിച്ചൊരുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ് ഒന്ന് ആസ്വദിക്കാൻ പോവാണ്. ആസ് എ ജഡ്ജ് ചേച്ചി ഇന്ന് ഒന്ന് മാറാൻ പോവാണ്. ചേച്ചി റെഡിയാണോ? ഓക്കെ, ഓവർ ടു യുവർ സീറ്റ്സ്. മലയാള സിനിമയുടെ ഒരു ചരിത്രം കണ്ട ഇമ്പാക്റ്റിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത്. നസീർ സാറും സത്യൻ സാറും ജയനും ഷീലാമയും അങ്ങനെ ഒരു ക്ലാസിക് ടച്ചോടെയാണ് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി സാങ്കേതിക മികവോടെ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷ്വൽ ട്രീറ്റുമായിട്ട് ഒരു ബസ് യാത്രയുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സുധാ, നീയാ? നിങ്ങളാ? നീ കണ്ടക്ടറാ? പിടിച്ചില്ലല്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണം.
ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് ക്ഷമിക്കണം, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യ ക്ഷമിക്കണം. ആ എല്ലാം പോട്ടെ, പെട്ടെന്ന് വണ്ടി എടുക്കും, എനിക്കാണെങ്കിൽ കോടതിയിൽ പോകാനുള്ളത്. ആ വക്കീലായിരുന്നല്ലേ? വക്കീലൊന്നുമല്ല, ഇന്നാണ് ഞാനും എന്റെ ഭാര്യയായിട്ടുള്ള വിവാഹമോചന കേസ്. അവിടെ ഇരുന്നോണം. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മനോഹരമായിട്ടുള്ള ഒരു ബസ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ്. യാത്രാ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ മോസ്റ്റ് ലവബൾ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മൊബൈൽ ഫോണിൽ തലകുമ്പിട്ട് കിടക്കുന്ന യാത്രക്കാരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് പോകേണ്ട ബസ് സ്റ്റാൻഡിൽ വിട്ടു പോയാൽ ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരരുത്. അതുകൊണ്ട് മൊബൈൽ ഫോണിൽ മാത്രം നോക്കിയിരിക്കാതെ വല്ലപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോകേണ്ട ബസിന്റെ ബോർഡ് കൂടി നോക്കുക. കണ്ണമ്മൂല മെഡിക്കൽ കോളേജ് വഴി പോകാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ട് പോലീസ് വഴിതിരിച്ചു വിടുന്ന റൂട്ടിലൂടെയൊക്കെ ഓടി എപ്പോഴെങ്കിലും പോത്തുംകോട് എത്തിച്ചേരുന്ന GST 32 നമ്പർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒടുക്കത്തെ മൂലയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. 9:09 സോറി 9:30 ഇതിലേതെങ്കിലും ഒരു കൃത്യസമയത്ത് വണ്ടി പുറപ്പെട്ടാ പറ്റ. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പിക് പോക്കറ്റ് അസോസിയേഷൻ കാർ സ്പോൺസർ ചെയ്ത 56 GTV കണ്ടുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക്, പോക്കറ്റ് അടിക്കാരുണ്ട്, സൂക്ഷിക്കുക. ചേടാ, ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? എന്റെ കഞ്ഞുകുടി മുട്ടിക്കാൻ വേണ്ടി. ആ എന്തായാലും തുടങ്ങാം. പോക്കറ്റ് അടിച്ചപ്പോ നാട്ടുകാരെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട എന്റെ അപ്പൂപ്പാ. കാത്തോളണേ, അതുപോലെ 32 പോക്കറ്റുള്ള പാൻറ് ഇട്ടുണ്ടോ എന്ന് എന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കൽ എന്റെ ഫ്രീക്ക് പയ്യന്മാരെ. ചന്ദനക്കുറിയുമായി സുഗതവനി, ചന്ദനക്കുറിയുമായി സുഗതവനി. എവൻ കൊള്ളാം, എവന്റെ നിന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ഞാനാണ് വരിച്ചത്. ഡാ, നീ മാനത്ത് കാണുമ്പോഴേ ഞാൻ വാട്സപ്പിൽ കാണും കേട്ടാ. വാട്സപ്പിൽ കണ്ടോ? പക്ഷെ വാട്സപ്പിലിട്ട് വൈറലാക്കരുത്. ഇത്തവണത്തേക്ക് ക്ഷമിച്ച്, ഇനി നിന്നെ ഈ ഏരിയ കണ്ടുകൊടുത്ത് പോടാ. ഹലോ അളിയ, ഞാനെന്തൊരു ഇന്റർവ്യൂവിന് പോവാട്ടോ. ആ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഓക്കെ അളിയ, നാളെ കാണാം. അല്ല പാപ്പനും പാവപ്പെട്ടവർക്കുള്ള ബസ്സാണല്ലോ KSRTC. അയ്യോ, പാവപ്പെട്ടവർക്കുള്ള നല്ല, പാപ്പനും കൂടെ ബസ് പോയോന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, അതായിരുന്ന പഴമിഴുങ്ങി ചോദിച്ചത്. പാപ്പനും കൂടെ ബസ് ദാ അടക്കുന്നു. രണ്ടുപേര് കേറിയാ ഇപ്പൊ ബസ് എടുക്കും. പിന്നെ വരെയണ്ണ, നമുക്ക് രണ്ടുപേർക്കും കേറാം. ആ എന്നാ ഒരു കാര്യം ചെയ്, നീ പോയി ബസ് ഓടിക്ക്, ഞാൻ കണ്ടക്ടർ ആവാം. അതും ചേട്ടാ, എടാ കണ്ടക്ടറും ഡ്രൈവറും വന്നിട്ടില്ലെന്ന്, അവര് വന്നാലല്ലേ വണ്ടി എടുക്കാൻ പറ്റൂ. പ്രിയപ്പെട്ട യാത്രക്കാരെ, ഒന്ന് ശ്രദ്ധിക്കണേ. പാറമടയിൽ പണിയെടുത്തു കൊണ്ടിരിക്കുക തോട്ട പൊട്ടിത്തെറിച്ച് കാല് പൊട്ടി തകർന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഈ കാട് കയ്യിൽ കിട്ടുന്നവർ എന്നണ്ണ, കൊറേ കാലമായല്ലോ നീ പാറമടയും കൊണ്ട് നടക്കണം. നിർത്താറായില്ലടേ, പാറമടയൊക്കെ പോയി, ഇപ്പൊ എല്ലായിടത്തും ഫ്ലാറ്റുകളായി. പഴയ കാടും കൊണ്ട് നടക്കുകയാണ്, ഇതിപ്പോ മൊബൈൽ യുഗമാണ്. ഇതൊന്നും നീ അറിയുന്നില്ലേടേ. തന്നെയണ്ണ, നേരെ മറിച്ച് ഓർഡിനറി ആണെങ്കിൽ ഇവിടെ കൈയാണിക്കും കുറേ അപ്പുറത്തും ഉണ്ടെന്ന് നിർത്തും. ഓടി നമ്മൾ ബസ്സിനടുത്ത് എത്തുന്നതും ബസ് എടുത്തുണ്ടങ്ങ് പോകും. അങ്ങനെ നമ്മൾ ഓടി നാറും. അതാണ് ഓർഡിനറി. എനിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. അയ്യോ, ഇന്റർവ്യൂ ആയിരുന്നു, സോറി കേട്ടോ, സോറി. ഷർട്ട് ചുളുക്കല്ലെന്ന്, എനിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ.
പ്രിയപ്പെട്ട യാത്രക്കാരെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. പാറമടയുടെ ടോപ്പിൽ നിന്നും സെൽഫി എടുക്കവേ ഉച്ചയും കുത്തി താഴെ വീണ് കാല് തകർന്നു പോയൊരു ഹതഭാഗ്യനാണ് ഞാൻ. അത് മാത്രമല്ല, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് ക്രൂരമായ ചീത്തിക്കിനിരയായ രണ്ട് സഹോദരിമാരും നടു റോഡിലൂടെ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടുപോയപ്പോ പാണ്ടിലോറി വന്ന് പ്ലച്ചനെ ഇടിച്ച് തളർന്നു കിടക്കുന്ന ഒരു സഹോദരനും പാതിരാത്രി പ്ലക്ക് സ്വിച്ചിൽ ചാർജറും കുത്തിവെച്ച് കള്ളക്കാമുകനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ പ്ലക്കോന്ന് മൊബൈൽ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് കിടക്കുന്ന സ്വന്തം ഭാര്യയുമുള്ള എന്റെ കുടുംബത്തെ നിങ്ങളിലാവുന്ന സംഭാവനകൾ ഡൗൺലോഡ് ചെയ്ത് തരണമെന്ന് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോലെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാർഡ് മാറ്റി മൊബൈൽ മാറ്റി ഇറങ്ങിയിരിക്കണ. നിങ്ങളല്ലേ അണ്ണ പറഞ്ഞത് ഇത് മൊബൈൽ യുഗമെന്ന്. തട്ടിപ്പോയിട്ട് വരുവോ ഭായി. എടാ മക്കളെ, ഈ ബസ് ഇല്ലെങ്ങാനും എടുക്കൂടാ. എന്തെന്ന്? അല്ല സാർ, ബസ് എടുക്കുന്നില്ലേ? എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ശരി, ഞാൻ ബസ് ഓടിക്കാം, നീ ടിക്കറ്റ് കൊടുക്കൂ. കണ്ടക്ടർ വന്നില്ലെന്ന്? ഷോ, ഈ കണ്ടക്ടർ അവിടെ പോയി. ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് എത്താൻ പറ്റുമോ? മക്കളെ, ഈ കണ്ടക്ടർ ഇപ്പൊ വരും. മാമന്റെ ആശുപത്രിയിൽ പോവാനുള്ളതാ. ഒന്നാമതെ നല്ല വലുവ. ആ കണ്ടക്ടർ ദാ വരുന്ന. നീ എന്തിനാണ് ഓടുന്നേ? ഞാൻ കരുതി ബാലൻസ് കൊടുക്കാനുള്ള ഒരു തെരഞ്ഞു പിടിച്ച് അടിക്കാൻ വരുവാണെന്ന്. ഇവിടെ താനെന്നാ വണ്ടിക്കകത്തോട്ട് കയറി ആൾക്കാരെന്നെ തെറി പറഞ്ഞോണ്ടിരിക്കുവാന്ന്. അയ്യോ അണ്ണ, ഞാനല്ല ഇന്ന് അണ്ണന്റെ റൂട്ടില്. ഇന്ന് പുതിയ കണ്ടക്ടറാ, അതും ലേഡി കണ്ടക്ടർ. ഒന്ന് പോവിടുന്നു ലേഡി കണ്ടക്ടറേ. ആന്നേ, അതെ നീ ഇനി വന്നേ. നിനക്കറിയാലോ, രണ്ടു വർഷമായിട്ട് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പിണങ്ങിക്കുവാന്ന്. നിനക്കിത് വെറുതെ ഒരു ലേഡി കണ്ടക്ടറായിരിക്കും. എനിക്കേ മരുഭൂമിയിലെ മരിപ്പച്ചയാ. വെള്ളം ഒഴിക്കാൻ കുറെ കിളിപ്പിക്കും. നീ നോക്കിക്കോ, ഈ ഇരട്ട ഇന്ന് ഞാൻ തകർക്കും. ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. വന്നാതോ അങ്ങോട്ട് നോക്കിയാണ്. ദാ വരുന്ന വനിതാ കണ്ടക്ടർ. ഞാൻ ജോലിക്ക് പോയിട്ട് നിങ്ങളെക്കാളും വലിയ ഉദ്യോഗസ്ഥയാവുന്നുള്ള കോംപ്ലക്സ് അടിച്ചിട്ടല്ലേ മനുഷ്യ. രണ്ടു കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടത്. എടി, നീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ശമ്പളം കൊണ്ട് എനിക്ക് തിന്നേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തിന്നാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നീ ചെന്ന് നിന്റെ തന്തലെടുത്ത് പറയണം എനിക്ക് തരാനുള്ള ബാക്കി സ്ത്രീധന പൈസ തരാൻ. എന്നെ പോലൊരു പെണ്ണിനെ കിട്ടിയാലും പോരാ, ഇനി ബാക്കി സ്ത്രീധനം കൂടി തരാം അങ്ങോട്ട്. അയ്യോ എടി, നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ സഹിക്കുന്നേനെ. ഈ സ്ത്രീധനം പോരാ, ഇരട്ടി കിരട്ടി തരണം. എന്റെ ഈശ്വര, ഈ കേരളത്തിൽ എത്രമാത്രം ബസ് കണ്ട്. എന്നിട്ട് ഈ മനുഷ്യന്റെ ബസ്സിൽ തന്നെയാണല്ലോ എനിക്ക് ആദ്യത്തെ ഡ്യൂട്ടി കിട്ടിയത്. എന്റെ ദൈവമേ, കേരളത്തിൽ ഇത്രയും ഡിപ്പോ കിടന്നിട്ട് എന്റെ ഡിപ്പോയില് അത് ഞാൻ ഓടിക്കുന്ന ബസ്സിലെ കണ്ടക്ടറായിട്ട് തന്നെ ഇവക്ക് കിട്ടിയല്ലേ. നിങ്ങൾ കാണാൻ പോണുള്ളൂ മനുഷ്യ. ഇത്രയും കാലം നിങ്ങൾ പറയുമ്പോ ഞാൻ നിന്നു, നിങ്ങൾ പറയുമ്പോ ഞാൻ പോയി. ഇനി മുതൽ ഞാൻ പറയുമ്പോ നിങ്ങൾ നിക്കും, ഞാൻ പറയുമ്പോ നിങ്ങൾ പോവും. നിങ്ങൾ അങ്ങോട്ടൊക്കെ കാണിക്കാതെ ഈ വണ്ടിയിലോട്ട് കയറി, എനിക്ക് ഇന്റർവ്യൂ പോകാനുള്ളതാ. പിന്നെ ഒരു ഇന്റർവ്യൂ. ഓ, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ തമ്മിൽ തല്ലല്ലേ. എന്റെ ചേട്ടാ, ഒന്നിങ്ങി വന്നേ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണം. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് ക്ഷമിക്കണം, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യ ക്ഷമിക്കണം. എല്ലാം പോട്ടെ, പെട്ടെന്ന് വണ്ടി എടുക്കും. എനിക്കാണെങ്കിൽ കോടതി പോവാനുള്ള. വക്കീലായിരുന്നല്ലേ? വക്കീലൊന്നുമല്ല, ഇന്നാണ് ഞാനും എന്റെ ഭാര്യയായിട്ടുള്ള വിവാഹമോചന കേസ്. ആദ്യം നീ പോയി നിന്റെ കുടുംബം ശരിയാക്കിട്ട് വാ. അതെ, ഇപ്പൊ എങ്ങനെയും ബസ് എടുക്കോ, എനിക്ക് ആസൂത്രി പോവാനുള്ളതാ. എടുക്കണേ.
സീറ്റോട്ട് ഇരിക്കാം. അയ്യോ വേണ്ട, ഇരുന്ന് കഴിഞ്ഞാലേ എന്റെ ഷർട്ട് ചുളുങ്ങും, എനിക്ക് ഇന്റർവ്യൂ ഉണ്ടേ. ആ എന്നാ ശരി, ടിക്കറ്റ് ടിക്കറ്റ് ഇതിലേ ഇതിലേ പോരെ പിക്കൂ, അല്ല ഇങ്ങോട്ട് പിക്കോ, മുട്ടല്ലേ പൊയ്ക്കോളൂ. ആ ശരി, നിനക്ക് ബ്ലോക്ക് ആപ്പിച്ചാ ഇന്റർവ്യൂ, പെണ്ണുങ്ങളെ കിടന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. എടി ഇതാ ഞാൻ പറഞ്ഞത്, നീ ജോലിക്ക് പോകണ്ടാ പോകണ്ടാന്ന്. കണ്ടോടി ആണുങ്ങൾ മുട്ടൂരുമ്പി നിൽക്കുന്നത്. നിങ്ങള് മനഃപൂർവ്വം ബ്രേക്ക് പിടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്റെ വണ്ടി, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ബ്രേക്ക് പിടിക്കും, ഇഷ്ടമുള്ളപ്പോ ഗിയർ ഇടും. നീ ആരുടെ ചോദിക്കാൻ എടി പോലെ വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. വീണെടുത്ത് കിടന്ന് ഉള്ളാതെ എനിക്ക് പോടി. ഇവിടെ ഒരു നെയ്യാറ്റിൻകര ആസൂത്രി ജനിച്ചൻ. നൂറാണോ അമ്മാവ? ചില്ലറയില്ലേ? ഇല്ല മക്കളെ. എന്നാ ബാലൻസ് പിന്നെ തരാം. അമ്മാവോ ബാലൻസ് ഒക്കെ മേടിച്ചോനെ, സ്ത്രീധനത്തിന്റെ ബാലൻസ് തരാത്ത ടീമാ. ബാലൻസ് പിന്നെ തരാന്ന് നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടും. ഇതിൽ ലഭിക്കോ? അരെ നേരത്തെ ഇതിലില്ലേ, ഇപ്പൊ ഇതിൽ ലഭിക്കോ? മുട്ടല്ലേ, ഇതിൽ ലഭിക്കോ? എവരെ കൊണ്ട് വലിയ ശല്യമായല്ലേ, നിനക്ക് ഇരിക്കാൻ വയ്യല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. അവിടെ ഇരുന്നോണം. ഈ നടു റോഡിലാണോ നിന്റെ ഒക്കെ ടിക്ടോക്ക് ചലഞ്ച്? നമുക്ക് അങ്ങനെയൊന്നും ഇല്ലണ്ണാ, ഏത് വണ്ടി വന്നാലും നമ്മൾ ഫ്രണ്ടിലോട്ട് ചാടി വിടും ടിക്ടോക്ക് ചലഞ്ച്. എന്നാ പിന്നെ നീ തീവണ്ടിയുടെ മുന്നിൽ പോയി കാണിക്കാത്ത എന്താ? അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ മുമ്പ് ഈ കോപ്രായം കാണിച്ച ഞങ്ങൾ ബ്രേക്ക് ചവിട്ടു വന്നു. നാളെ തൊട്ടെ ഞങ്ങളും പുതിയ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തുടങ്ങുക. അതെന്തോന്ന് ചലഞ്ച്? നിന്റെയൊക്കെ ഈ കോപ്രായം കാണുമ്പോഴേ ഞങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നില്ല എന്നുള്ള ചലഞ്ച്, കിക്ക് നോട്ട് ചലഞ്ച്. ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആണോ അച്ഛോ? പിന്നെ ഒരു കാര്യം പറ കഴിഞ്ഞ ആഴ്ച പല്ല് വേദന കാരണം എനിക്ക് പള്ളിയിൽ എത്താൻ പറ്റിയില്ല. ഞാൻ നിന്റെ ഇടവകയിൽ നിന്ന് മാറിയിട്ട് 2 വർഷമായി വർഗീസേ. അപ്പൊ ഞാൻ പള്ളിയിൽ പോയിട്ട് 2 വർഷമായി, ഇന്നത്തെ പോലെ തോന്നുന്നു. വേണ്ട വർഗീസ്, ഇരിക്ക. അച്ഛോ അതല്ല വേണ്ട വർഗീസ്, ഞാൻ ഇവിടെ നിന്നോളാം, ഇരിക്ക. എന്റെ അച്ഛോ ഞാൻ ഒന്ന് പറഞ്ഞു, വർഗീസ് എന്നോട് ബഹുമാനം വേണ്ട, അവിടെ ഇരിക്ക. അച്ഛോ അതല്ല, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായ ഒന്ന് നോക്കാനാ. സാത്താന്റെ സന്തതി. ടിക്കറ്റ് രണ്ട് നെയ്യാറ്റിങ്ങര. അച്ഛാ ടിക്കറ്റ്? ഓ ഇതെന്തോന്ന് ചെറുക്കായത്, ടിക്കറ്റാണ് അല്ല ബിസ്ക്കറ്റ് ഒന്നും അല്ല. അതെ 500 ചേഞ്ച് ഉണ്ടാവോ? നോക്കട്ടെ. 2000? 2000 എങ്കിൽ ഉള്ളത് 500 മതി. നിനക്ക് ഇപ്പൊ എത്രയ്ക്ക് വേണ്ടത്? 2500. വീണ്ടും തുടങ്ങിയ പരിപാടി. സാറേ ഇങ്ങോട്ട് നോക്കാതെ അങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കില്ലേ സാറേ? അങ്ങോട്ട് നോക്കി ഓടിക്കണോ ഇങ്ങോട്ട് നോക്കി ഓടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചില്ല കേട്ടെ. എന്നെ പാപ്പിക്കാൻ പറഞ്ഞ 10-12 വർഷമായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ സാറേ ഹമ്പ്. എന്തോന്ന് കാണിക്കണേ സാറേ, ആൾക്കാരെ കൊല്ലു. അമ്മാ എന്താ ചെയ്യാ? ആ വലിവ് കൂടിയെന്നാണ് തോന്നണത്. മാമോ
എന്താ വണ്ടി എടുത്തത്? എന്താ പ്രശ്നം? വണ്ടി വണ്ടി എടുത്തു. എനിക്ക് ഒന്ന് ഇന്റർവ്യൂവിന് പോകാനാണ്, സമയം താമസിക്കുള്ളൂ. രാവിലെ കാപ്പ് കുടിക്കാതെ ഇറങ്ങിയാണ് എനിക്ക്. എന്താ കാണിക്കുന്നത്? എന്താ സാറേ വണ്ടി എടുത്തത്? കംപ്ലൈന്റ്. ഇനി വണ്ടി അങ്ങോട്ട് പോകത്തില്ല. പോകൂലേ, എനിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ളതാണ്. ഇന്റർവ്യൂവിന് അല്ല, ഇനി ഒരടി വണ്ടി മുന്നോട്ട് പോകൂല. നിങ്ങൾ എന്തിനാ വണ്ടി എടുത്തേ? എന്താ വണ്ടി എടുക്കാത്തന്നു? നീ എന്തോ അടി വണ്ടി കാത്തിരുന്ന് കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചു? തടവലും പിടിക്കലും. ഓ, ഒരു വയ്യാതെ നടക്കുന്ന അമ്മാവനല്ലേ തടവിയത്? അതിനിപ്പെന്താ? ഞാൻ കണ്ടു തടവുന്നത് നിന്റെ കൈയുടെ പുറത്ത് അവന്റെ കൈ ഇരിക്കുവാണെന്നല്ലോ. ഇതാണോ തടവല്? അവൻ കൈ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ചുമ്മാ തുറന്ന് ആവശ്യമില്ലാത്തവരൊന്ന് പറഞ്ഞു നിങ്ങൾ വണ്ടി എടുക്കാൻ നോക്ക്. ഞാൻ എടുക്കില്ലടി. ഇതൊക്കെ കൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് നീ ജോലിക്ക് പോകണ്ട പോകണ്ടെന്ന്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വണ്ടിയിൽ ഒരുമിച്ച് ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കത്തില്ല. അതെ, ഈ വണ്ടി എടുത്തപ്പോ തന്നെ തുടങ്ങിയതാണ് ഭാര്യ ഭർത്താവ് വഴക്ക്. നിങ്ങളുടെ വഴക്കൊക്കെ വീട്ടില്. ഈ വണ്ടി ഒന്ന് എടുക്കോ, ബാക്കിയുള്ളവർക്ക് പോണം. നിങ്ങൾ രണ്ടുപേരും അടുത്തേക്ക് വരൂ. നോക്ക്, ഈ ബസ്സിലിരിക്കുന്ന യാത്രക്കാർ മുഴുവനും പല പല അത്യാവശ്യങ്ങൾക്കായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോകേണ്ടവരാണ്. നിങ്ങളുടെ ഈ പിടിവാശി കാരണം ബുദ്ധിമുട്ടിലാവുന്നത് പാവം യാത്രക്കാരാണ്. നോക്ക് കുഞ്ഞുങ്ങളെ, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ബസ് യാത്ര പോലെയാണ്. ഇതിനിടയ്ക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്നതിലാണ് നമ്മുടെ വിജയം. സത്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാൻ ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇടോ, ഇന്നത്തെ ഭാരിച്ച ജീവിത ചെലവിനിടയിൽ ഭാര്യയ്ക്ക് കൂടെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സഹായമല്ലേ? അതല്ല ചോ. എന്നാലും എനിക്കെല്ലാം മനസ്സിലായി. എടോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എന്റെ അച്ഛൻ രണ്ടു കൊല്ലമായി ഞാൻ എന്റെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ ഈ മനുഷ്യനെ എന്നെ എന്റെ കൊച്ചിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആര് പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്? എന്ന് ഞാൻ ആ റൂട്ടിലൂടെ വരുമ്പോ നിങ്ങൾ രണ്ടുപേരെയും നോക്കും. ഏതെങ്കിലും ഒരു ദിവസം ഇവളെയും കുഞ്ഞിനെയും കണ്ടില്ലെങ്കിൽ എനിക്ക് സങ്കടാച്ചോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും പരസ്പരം സ്നേഹമുണ്ട്. നിങ്ങൾ ഈ കോംപ്ലക്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരസ്പരം കൈകൊടുത്തേ. വിമാനം? അതെ. ഹലോ, വണ്ടിയിലോട്ട് കയറണം. നിങ്ങൾ ഇങ്ങനെ മോനെയും കളിപ്പിച്ചോണ്ടിരിക്കാതെ വണ്ടിയിലോട്ട് കയറ്. അച്ഛാ, അത് പോയിട്ട് പോവാ. അച്ഛാ, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിങ്ങൾ ആ ചെറുക്കനെ പിടിച്ച് ആദ്യം വണ്ടി കയറ്റ്. വണ്ടിയിലോട്ട് കയറട്ടെ, അങ്ങോട്ട്. കുറെ നേരമായി. സാർമാരെ, ഒരു മിനിറ്റ്. അവൻ ആദ്യമായിട്ടാ ഇതൊക്കെ കാണുന്നത്. കാഴ്ചശക്തി കിട്ടിയതിന് ശേഷമുള്ള അവന്റെ ആദ്യത്തെ യാത്രയായത്. അതുകൊണ്ടാണ് അവൻ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. നിങ്ങളെ എല്ലാരെയും ബുദ്ധിമുട്ടിച്ചതിൽ അവന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വാമോനെ. ഓ, അത് സാരമില്ല. എന്നാ മോനെ കൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറ്. പോകുന്ന വഴിക്ക് പിന്നെ കൊതുതീരെ കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. ഓരോ യാത്രകൾക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. എല്ലാവർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച നമ്മുടെ ഷീലാമ്മയാണ് ഇന്ന് ജഡ്ജിംഗ് പാനലിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടെൻഷൻസ് ഒക്കെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിനും ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ തന്നെ പോപ്പപ്പ് ചെയ്ത് ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോന്നാണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേക്കരുത്, ജഡ്ജ്മെന്റും ഒരുപാട് സർപ്രൈസസും പെൻഡിംഗ് ആണ്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, അതിഗംഭീരായിരുന്നു. ഇതിനകത്ത് ബസ് സ്റ്റേഷന്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഡ്രൈവർ വരുന്നിടത്താണ് ഇതിന്റെ ഒരു തുടക്കം വരുന്നത്.
അയാൾക്കൊരു പ്രതീക്ഷയാണ്, ഒരു ലേഡി കണ്ടക്ടർ പുതിയതായിട്ട് വരുന്നപ്പോൾ അയാളുടെ ഒരു സന്തോഷത്തിലൊരു പാട്ട്, ഒരു പക്കാ കമേഴ്സ്യൽ സിനിമ മാതിരി തന്നെ അതിൻ്റെ ഓപ്പണിങ്ങൊക്കെ. പിന്നെ അതുപോലെ ഇതിനകത്ത് പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം ടിക്ടോക്ക്, എന്താ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പിള്ളേർ എവിടെന്നെങ്കിലും ചാടി വന്നിങ്ങനെ ഡാൻസ് കാണിച്ചില്ല പറഞ്ഞ ഒരു ട്രെയിൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ മുമ്പിൽ അവരിത് കാണിക്കും. അത് ഇതിനകത്ത് നിങ്ങൾ കൊണ്ടുവന്ന സംഭവം, അതും ഭയങ്കര രസമായൊരു സംഭവം. ലാസ്റ്റിലൊരു പള്ളിയിൽ അച്ഛൻ വന്ന് കയറി ബസ് അവസാനം ഒരു ഇറിറ്റേഷനിൽ അയാൾ നിർത്തുമ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഒരു വീട്ടിൽ എപ്പോഴും ഹസ്ബൻഡിനും വൈഫിനും ശമ്പളമുള്ള നല്ലതാണ്, അതിനകത്ത് ഈഗോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഭാര്യ രണ്ട് വർഷമായിട്ട് കുഞ്ഞുമായിട്ട് പിരിഞ്ഞിരിക്കുമ്പോൾ ആ പുള്ളി പറയുന്നിടത്താണ് നമുക്കൊക്കെ ഒരു പെട്ടെന്ന് ഒരു കണ്ണ് നനയുന്ന വരെയാണ് പുള്ളി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച അവിടെ കൊണ്ട് തീർന്ന ഒരു സന്തോഷയാത്ര എന്ന് വിചാരിക്കുന്നിടത്താണ് ഇതുവരെ കണ്ണ് കാണാത്ത ഒരാൾ ആദ്യമായിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത് വന്നിട്ട് വിമാനം കാണുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ്, അതും കൂടെ നിങ്ങൾ അതിനകത്ത് കിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ യാത്രയാണ് നിങ്ങൾക്ക് അയച്ചത്. വളരെ നന്നായിരുന്നു, കൺഗ്രാറ്റ്സ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അയ്യോ ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ ഇത് ഏത് റൂട്ടിലോടുന്ന ബസ്സാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളൊക്കെ ആ ബസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങൾ ചെരിയുമ്പോൾ ഞങ്ങൾ ചെരിയും, നിങ്ങൾ ഹമ്പിയാടുമ്പോൾ ഞങ്ങൾ ചാടും. അതേപോലെ ലാൽബാബു സൂര്യനെ ഇങ്ങനെ മുട്ടുമ്പോഴത്തേക്കും പല ചേച്ചിമാരൊക്കെ ഇങ്ങനെ 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 പോകണം, കാരണം ബസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വരാം. ആ റെജിച്ചേട്ടനെയും സൂര്യയുടെയും ആ കോമ്പിനേഷൻ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും നിന്നെ പിള്ളേരെ ഒരു ദിവസം പോലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു ഭാര്യയെ വലിക്കുന്ന ഒരു ആധികാരികത, അതിൽ എന്തൊരു ശരിക്കും നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നമുക്ക് ആ പാട്ടിലൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കണ്ണ് നിറഞ്ഞ പോലെ. അതുപോലെ ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബസ് യാത്ര നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എൽ ഇ ഡിയും കൂടെ വെച്ചപ്പോൾ ശരിക്കും നമ്മൾ ബസ്സിൽ പോണ പോലെ നമുക്ക് തോന്നുമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് സൂപ്പറാക്കി, അടിപൊളി, കുറച്ചുകൂടി ആവായിരുന്നു. ഓക്കെ, സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഷീലമ്മ? എനിക്ക് ഇത് വളരെ ഒരു പുതുമയായിരുന്നു. വാസ്തവത്തിൽ ഒരു നല്ല ഒരു കോമഡി മൂവി അതുപോലെ എനിക്കുണ്ടായി, നല്ല കോമഡി മൂവി. ഈ ഭർത്താവ് പിരിഞ്ഞിരുന്നാലും ഭാര്യയെ ഒരുത്തൻ തൊടുമ്പോൾ അവൻ്റെ ഉള്ള ദേഷ്യം അല്ലേ, അത് ഭയങ്കര നന്നായി, വളരെ നന്നായി രജി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും കൂടി കാശുണ്ടാക്കിയാൽ ജീവിക്കാനും ഒക്കെ ഉള്ളൂ എന്നുള്ള ഈ സ്കിറ്റിൽ കൂടി നമുക്ക് വളരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ണ് കാണാത്ത അവന് ഇറങ്ങി നിന്നിട്ട് ആ ഫ്ലൈറ്റ് പോകുന്ന ഇങ്ങനെ നോക്കുന്നതുണ്ടല്ലോ, കോമഡി സ്കിറ്റിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചേ ഇല്ല. ഓരോ കഥാപാത്രങ്ങളും ഓരോ 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 ഓരോരുത്തരും വളരെ നന്നായി ചെയ്തു. ഇനി അറിയാനുള്ളത് ഇന്നത്തെ ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് എങ്ങനെയാണെന്നാണ് ചോദിക്കാം. റെഡി റിമി, ഓൺ 30 ഔട്ട് ഓഫ് 30. ഇനി ഇനി രാജേട്ടൻ വരാം. ഇനി രാജേട്ടൻ, രാജേട്ടൻ 40-ൽ 40. ശീലമ്മ, എന്റെ പൊന്നു മക്കളെ, ഞാനിപ്പോ ഒരു മാർക്ക് പറയാൻ പോവാണ്. എനിക്ക് കുറേ കൊടുക്കണം എന്നുണ്ട്, പക്ഷേ ഇവിടെ അത്രയേ അനുവദിച്ചിട്ടുള്ളൂ. 30 ഓഫ് 30. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ യാത്രാ റൗണ്ടിലെ പെർഫോമൻസിന് ഇതുവരെ കിട്ടിയതിലെ ഏറ്റവും ദ ഹൈയസ്റ്റ് സ്കോർ ആണ്. ഇതിൽ കൂടുതൽ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് മാത്രം ദേ ആർ ഗെറ്റിംഗ് 100 ഓൺ 100. ശീലമ്മ, നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ റെജി നല്ല അസാധ്യ ഒരു ഗായകനാണ്. റെഡി? ഓക്കെ. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളേ. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെന്തോ കുളിരാളകങ്ങളെന്നോട് ചൊല്ലി. കരുതീര കണ്ണുള്ള പെണ്ണേ. ശീലമ്മ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഫോൺസ് ഉണ്ട്, ഇപ്പം എന്താ പറയാ, സിനിമ ആക്ടേഴ്സുമായിട്ട് സെൽഫി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഈ ലെറ്റേഴ്സ് ആയിരുന്നില്ലേ കൂടുതലായിട്ട് ആരാധകർ ലെറ്റേഴ്സ് ചെയ്ത്. അങ്ങനെ ശീലമ്മയുടെ ലൈഫിൽ ഇതുവരെ കിട്ടിയതിൽ മറക്കാത്തൊരു പ്രേമ ലേഖനം? ഒരു ഒരാൾ എനിക്ക് സ്ഥിരം ലെറ്റർ എഴുതുമായിരുന്നു, ദിവസം അയാളുടെ ലെറ്റർ വരും. ചിലപ്പം ചോര കൊണ്ടൊക്കെ അയാൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ അന്ന് ഒരു പൊതി ഒന്ന് ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വെച്ച് വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിനവിടെ വെച്ചിട്ട് ഒരു ലെറ്റർ, ഞാനൊരു ആൽമരത്തിൻ്റെ അവിടെ നിനക്ക് വേണ്ടി ഒരു പൊതി വെച്ചിട്ടുണ്ട് എടുത്ത് അത് ശരിക്കല്ല നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങളെ പേടിച്ചു വല്ല ബോംബോ മറ്റേ ആയിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളുടെ വാച്ച്മാൻ എല്ലാം പോയി പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു അര മീറ്ററിൻ്റെ ഒരു ഒരു ഓർഡിനറി ഒരു തുണിയുടെ ബ്ലൗസ് തുണിയുടെ ഒരു ബ്ലൗസ് തുണി ഉണ്ടായിരുന്നു. അത് തയ്ക്കാൻ ഒരു കയ്യിൽ പോലും മതിയാവില്ല തുണി, അത്രത്തോളം ചെറിയ. എന്നാലും ഞാൻ വിചാരിച്ചു എന്നോട് ഇത്രയും സ്നേഹമുണ്ടല്ലേ അയാൾക്ക്, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ. പിന്നെ ഇയാൾ ആരാണെന്ന് ഞാൻ എനിക്ക് തോന്നി. പിന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി എനിക്ക്. അന്നൊക്കെ ഫോണിൽ കൂടി ഫോൺ എങ്ങനെ കിട്ടിയെന്നറിയില്ല. അങ്ങനെ പോലീസിനെ വെച്ച് ഞങ്ങൾ ട്രേസ് ചെയ്തപ്പോൾ നടി മല്ലികേരി വീട്ടിൽ നിന്നാണ് ആ ഫോൺ വരുന്നത്. അയ്യോ ഇതെന്താ അവിടെ വരുന്നത് എന്ന് പറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അവിടെ കുക്കായിട്ട് നിന്ന ഒരാളാണ്, അവിടെ ചോറ് വയ്ക്കുന്ന ആളാണ് എനിക്ക് ഈ ലെറ്ററൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു രണ്ടു വരി ഒരു പാടാൻ ഒരു ആഗ്രഹം. ഓക്കെ. അപ്പോ 100 മാർക്സിന്റെ സന്തോഷം, കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും വലിയ സക്സസ് ഇതെല്ലാം തന്നെ നമ്മൾ ഒന്ന് സെൽഫി എടുത്ത് ഇവിടെ ഇത് ആഘോഷിക്കാൻ പോവാണ്. റെഡി ബോയ്സ്? റെഡി. 1 2 3 ഗോ. ഇനി ഞാനൊരു മാജിക് കാണിക്കട്ടെ. നിമിഷ നേരം കൊണ്ട് ഈ ഒരു സെൽഫിയുടെ പ്രിന്റ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എടുത്തു തരട്ടെ. റെഡിയാണോ? റെഡി. അതിന് ഒരു സഹായം എനിക്ക് വേണം, വേറൊന്നുമല്ല, എബ്സന്റെ ഈക്കോ ടാങ്ക് പ്രിന്റർ. ഇന്ത്യാസ് നമ്പർ 1 പ്രിന്റർ എന്നുള്ളൊരു ബ്രാൻഡിന് ഉടമയാണ് എബ്സൻ. അപ്പൊ അവരുടെ പ്രിന്റർ കൊണ്ടിട്ട് വിത്തിൻ സെക്കൻഡ് നമ്മൾ ഈ ഒരു പിക്കിന്റെ പ്രിന്റ് എടുക്കാൻ പോവാണ്. റെഡി? റെഡി. ഇത് പെർ പ്രിന്റ് 7 and 18 പൈസ മാത്രമേ ഉള്ളൂ. സോ ഏതൊരാൾക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ സെൽഫി ആക്കാൻ മാത്രമല്ല എബ്സൺ ഈക്കോ ടാങ്ക് പ്രിന്റർ കൊണ്ടിട്ട്, ഇന്ത്യാസ് നമ്പർ 1 പ്രിന്റർ കൊണ്ടിട്ട് പ്രിന്റുകളാക്കി മാറ്റി നിങ്ങൾക്ക് ലൈഫിലുടനീളം കീപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹാപ്പി. താങ്ക് യു സോ മച്ച് എബ്സൺ. പ്രിമി, ഷീലാമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്വീറ്റ് സോങ് ഒന്നായാലോ? ഓക്കെ. പിന്നാളെ പിന്നാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, പിന്നാളെ പിന്നാളെ എല്ലാവർക്കും പാടാം, കരിമീൻ കണ്ണാളെ കണ്ണാളെ, കന്നി താമര പൂമോളെ താമര പൂമോളെ, വാ വാ പിന്നാളെ പിന്നാളെ കരിമീൻ. ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ഇസ്രായേലിൻ മാതനായി വാഴുമേകദൈവം, സത്യജീവ മാർഗമാണു ദൈവം. അയ്യോ ചേച്ചി, അമേരിക്കയിൽ പോയപ്പോ ഇതാ ഇത്രേ ഉള്ളായിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് അമേരിക്കയുടെ ഇങ്ങ അറ്റം മുതൽ അങ്ങറ്റം വരെ തിന്നാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ പഴുതിയായിട്ടാണ് തിരിച്ചു വന്നത്.
വള്ളിനിക്കരം സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വെർബൽ ഡയറിയ വാക്കുകളുടെ അജീർണം. You are a third rate criminal in the cover of a politician, Mr. Nambiar. Actually, എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഈ മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ന്യൂറോ സർജിക്കൽ എയർ ക്രാഫ്റ്റിംഗ് ത്രോട്ട് എന്ന് പറയും. My God. കണ്ണും മറ്റു ഞാൻ നോക്കി